നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്. സമയം രാവിലെ ഒരു 8:30 കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നല്ല മഴയുണ്ടായിരുന്നു, മഴ ഇപ്പോൾ തോന്നിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു യാത്ര പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണണം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നതും നമ്മുടെ സ്വന്തം കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നാണ്. ഇതേ ഇവിടെ പാർക്കിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം. പിന്നെ അപ്പുറത്ത് പുതിയ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. എല്ലാം വന്നതിന് ശേഷം നമുക്ക് വിശദമായിട്ട് വീണ്ടും വീഡിയോ ചെയ്യാം. 2025-ഓടുകൂടി എല്ലാം വരുമെന്നാണ് ഒരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ്റെ അടുത്തോടാണ് നമ്മളിപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് കയറി നടന്നു പോകാൻ പോകുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 4 പോവുകയാണ്. എങ്ങോട്ട് പോവുകയാണ്, ഏത് ട്രെയിനിൽ പോവാന്നൊക്കെ ദേ പ്ലാറ്റ്ഫോം നമ്പർ 4 ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ അവിടെ ഉണ്ട്. അപ്പോൾ പറയാം. വീണ്ടും ഒരു മറ്റൊരു പാസഞ്ചർ യാത്രയാണ് ഇന്നത്തെ വീഡിയോയും. പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് യാത്ര ചെയ്യാൻ പോകേണ്ട ട്രെയിനാണ് ഈ കിടക്കുന്നത്. ഇത് ട്രെയിൻ നമ്പർ 0-67-70 കൊല്ലം ആലപ്പുഴ പാസഞ്ചർ വണ്ടിയാണ്. ആഴ്ചയിൽ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഈ ട്രെയിനിലാണ് ഗായ്സ്. നമുക്കിനി ഇതിനകത്ത് ഫ്രണ്ടിൽ പോയി എൻജിനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്തേ കണ്ടില്ലേ, ഈ എൻജിനാണ് നമ്മളെ പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നത് കൊല്ലത്തു നിന്ന് ആലപ്പുഴ വരെ. അപ്പോൾ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് 25 രൂപയാണ് കേട്ടോ, കൊല്ലത്തു നിന്ന് ആലപ്പുഴ വരെ. നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ഈ ട്രെയിനിൽ. 1, 2, 3 വീട് നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി അകത്തൊക്കെ കയറിയിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നാഗർകോവിൽ, കോട്ടയം, നിലമ്പൂർ, കൊല്ലം, തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ, റൈക്ക് ഷെയറിംഗ് ഒക്കെ നമുക്ക് പറഞ്ഞ്. അപ്പോൾ അതെ, ഇതാണ് അകത്തുനിന്നുള്ളൊരു കാഴ്ച. കണ്ടില്ലേ, നല്ല അടിപൊളി ട്രെയിനാണ്. സീറ്റൊക്കെ കൺഫേമാണ്. വിശാലമായ രീതിയിൽ നമുക്ക് യാത്ര ചെയ്ത് പോവാം. ഇതേ കണ്ടില്ലേ, ഒരു സ്ലീപ്പർ ക്ലാസ് യാത്ര ചെയ്യുന്ന പോലത്തുള്ളൊരു സുഖം. പിന്നെ ഫാനുകളൊക്കെ ഉണ്ട്, നല്ല വൃത്തിയായിട്ട് കറങ്ങുന്ന ഫാനുകളുമുണ്ട്. ഇതേ ചാർജിങ് ബോർഡ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഒരു കുഴപ്പമില്ല. മാത്രമല്ല നമ്മളെ പാസഞ്ചർ ട്രെയിൻസൊക്കെ അടിപൊളിയാണല്ലോ. എൻ്റെ മിക്ക വീഡിയോസുകളിലും ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളതേ ഒരു സൈഡ് സീറ്റിൽ വന്ന് ഇരുത്തിട്ടുണ്ട്, ബാഗ് വെച്ചു. ഇതേ ഇപ്പുറത്ത് കിടക്കുന്ന ഈ വണ്ടിയുണ്ടോ, ഇത് നമ്മുടെ കൊല്ലം തിരുപ്പതി വണ്ടിയാട്ടാ. കൊല്ലത്തു നിന്ന് തിരുപ്പതിയിലോട്ട് സർവീസ് നടത്തുന്ന ട്രെയിനാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുക. ഇന്ന് സർവീസ് ഇല്ല ട്രെയിൻ. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിനിൻ്റെ ബാത്റൂം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബാത്റൂമാണ്. പിന്നെ പൈപ്പിലൊക്കെ വെള്ളം വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കറക്റ്റ് 9:05 തന്നെ, 9:05 സമയം ഞാൻ പറഞ്ഞായിരുന്നു ഈ ട്രെയിൻ എടുക്കുന്നത്, ഇപ്പോഴാന്ന് തോന്നില്ലേ സമയം പറയുന്നത്. അതെ, അപ്പം ആഴ്ചയിൽ ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ 9:05 നമ്മുടെ കൊല്ലത്ത് നടക്കുന്ന ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോൺ ടൈമിൽ തന്നെ നമ്മുടെ ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്ത് കേട്ടോ. അപ്പം കൊല്ലത്ത് നിന്ന് നമ്മുടെ ഇനി ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകളും പിന്നെ ഈ ട്രെയിൻ നിർത്തുന്ന സമയമൊന്നും ഞാൻ പറയാം. ഇതിപ്പോൾ നമുക്ക് ഒരു ഏകദേശ സമയമാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും 1, 2, 3 മിനിറ്റൊക്കെ വ്യത്യാസം വരാം, ചിലപ്പോൾ 5 മിനിറ്റോളം വ്യത്യാസം വരാം. എന്നാലും ഏകദേശം ഒരു സമയം ആട്ടോ ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. അപ്പം കൊല്ലം ജംഗ്ഷനിൽ നിന്ന് രാവിലെ 9:05 എടുക്കുന്ന ട്രെയിൻ 9:30 പെരിനാടെത്തും. ആദ്യത്തെ സ്റ്റേഷൻ പെരിനാടാണ് നമ്മുടെ ഈ ട്രെയിനിൻ്റെ. അത് കഴിഞ്ഞാൽ പിന്നെ മൺട്രോ തുരുത്ത്, അതൊരു 9:20 എത്തും. കൊല്ലം ജില്ലയിലെ തന്നെ വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഈ മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. വളരെ മനോഹരമായൊരു സ്ഥലം, ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെയാണ് ഈ മൺട്രോ തുരുത്ത്. കണ്ടൽക്കാടും അങ്ങനെ പ്രകൃതിയുടെ ഭംഗി എടുത്തറിയുന്നൊരു എടുത്ത് കാണിക്കുന്നൊരു കുഞ്ഞു സ്ഥലം നമ്മുടെ മൺട്രോ തുരുത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 9:27 നമ്മളെ ട്രെയിൻ ശാസ്താംകോട്ടയിലേക്ക് എത്തും. ശാസ്താംകോട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 9:37 കരുനാഗപ്പള്ളിയിലാണ് നമ്മുടെ ഈ ട്രെയിൻ സ്റ്റോപ്പുള്ളത്. പിന്നെ ഒരു 9:47 നമ്മുടെ ഈ ട്രെയിൻ ഓച്ചിറയിലേക്ക് എത്തിച്ചേരും. ഓച്ചിറ, നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലൊക്കെ ട്രെയിനിൽ പോകാൻ യാത്രയുള്ളവർക്ക് ഈ ഓച്ചിറയിൽ വന്നിറങ്ങാം കേട്ടോ. ട്രെയിനിൽ 10 രൂപയേ ഉള്ളൂ ടിക്കറ്റ്. പിന്നെ കായംകുളം ജംഗ്ഷനാണ് 9:57. 9:57 നമ്മളെ കായംകുളം ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തും. പിന്നെ സ്പീഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് കേട്ടോ ട്രെയിൻ പോകുന്നത്, നല്ല സ്പീഡിൽ തന്നെയാണ്. പിന്നെ കായംകുളം ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 9:57 കായംകുളം ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചേപ്പാട് ഹാൾട്ടിലാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അതൊരു 10 മണിയൊക്കെ ആകുമ്പോൾ ചേപ്പാട് ഹാൾട്ടിലേക്ക് എത്തും. അതിനുശേഷം ഹരിപ്പാട്,
അതൊരു 10:45 നമ്മുടെ ട്രെയിൻ ഹരിപ്പാടിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ കരുവാറ്റയാണ് കേട്ടോ. കരുവാറ്റയിലേക്കൊരു 10:20 നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. പിന്നീട് തകഴിയിൽ, തകഴിയിലൊരു 10:25, പിന്നെ അമ്പലപ്പുഴയിലൊരു 10:30. കൊല്ലത്തു നിന്ന് വേറെ മെമു ട്രെയിനുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ അമ്പലപ്പുഴയിലൊക്കെ പോകാൻ. എന്നിരുന്നാലും കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് പോകാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കുറച്ചൊക്കെ ഉറങ്ങിയിട്ടെ, ഈ ട്രെയിൻ നിങ്ങൾക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോകാനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രെയിനാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ സ്റ്റേഷൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം ആദ്യം മൊത്തം. അപ്പോൾ അമ്പലപ്പുഴ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോപ്പുള്ളത് പുന്നപ്പുറയാണ്. പുന്നപ്ര അതെ, 10:30 പുന്നപ്രയും, പിന്നെ ആലപ്പുഴ 11 കാണിക്കുന്നത്, 11:05 കാണിക്കുന്നത്. ചിലപ്പോൾ 11:15, ചിലപ്പോൾ 10:55, ചിലപ്പോൾ 11 മനസ്സിലായില്ലേ. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം. ആ സമയത്താണ് ആലപ്പുഴയിലേക്ക് നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയുമ്പോൾ ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് 0:67:71 ആയിട്ട് ഉച്ചയ്ക്ക് 1:30 ആലപ്പുഴ നടത്തു കഴിഞ്ഞാൽ 3:20 നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രെയിൻ ഞായറാഴ്ച സർവീസ് ഇല്ല എന്നുള്ളത് ശ്രദ്ധയിൽ വെക്കണം. അപ്പം ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ട്രെയിൻ അമ്പലപ്പുഴ, അതായത് കുറച്ചൊക്കെ ഉറങ്ങിയിട്ട് കൊല്ലം ജംഗ്ഷനിലൊക്കെ വന്നിട്ട്, അതായത് വെളുപ്പിനെ ഒന്ന് എഴുന്നേറ്റ് ട്രെയിനിൽ പോകാൻ പറ്റാത്തവർക്ക് ഈ 9 ഈ ട്രെയിൻ കയറി അമ്പലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ ഒരു 10:30 അമ്പലപ്പുഴ എത്തുമല്ലോ. അവിടുന്ന് വളരെ അടുത്തായിട്ടാണ് ക്ഷേത്രം. അപ്പം അവിടെ ചെന്ന് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈവൻ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണെങ്കിലും തിരിച്ച് ഇതേ ട്രെയിൻ തന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം വരാം. 1:30 നമ്മുടെ ആലപ്പുഴ നടക്കുന്ന ട്രെയിനിൽ 1:30 അമ്പലപ്പുഴയിലേക്ക് വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് കയറി കൊല്ലത്തോട്ട് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ അതേ, മഴയൊക്കെ ആയി, മൺറോ ദൂരത്ത് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്യാമറയിൽ ചെറുതായിട്ട് മഴ പിടിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ ക്യാമറ ബ്ലറാവുന്നത് കണ്ടോ. ഇപ്പം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. നമ്മൾ കൊല്ലത്ത് വന്നു കയറിയപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞൊരു മൊമെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വെയിൽ പ്രതീക്ഷിക്കാം, കാരണം ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് മഴ, ഇടയ്ക്കിടയ്ക്ക് വെയിൽ. അപ്പം കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരെ ഏകദേശം 84 ദൂരമാണ് നമ്മുടെ ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചകളും പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാണിക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ശാസ്താങ്കോട്ട കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ കൊല്ലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പെരുന്നാട് മൺറോദുരത്ത് ശാസ്താങ്കോട്ട 3 സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മളെ ട്രെയിൻ പോകുന്നുണ്ട്. കണ്ടല്ലേ, എല്ലാ സ്റ്റേഷനും കവർ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ സ്റ്റേഷനും ചിലപ്പം കവർ ചെയ്യത്തില്ലായിരിക്കും. എന്നാലും വീഡിയോ എടുക്കും കുറച്ച്, കാരണം ഞാൻ എല്ലാ സ്റ്റേഷനും സമയവും നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ. ഈ ട്രെയിനിൻ്റെ വീഡിയോ, അതായത് ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് സമയമെല്ലാം പറഞ്ഞു. ഇനി ഇതേ ട്രെയിനിൽ തന്നെ ജേണി നമ്മൾ എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്ത് ഓൾറെഡി നമ്മുടെ മലയാളി ട്രെയിൻ ബ്ലോഗർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ എല്ലാ സ്റ്റേഷനും കവർ ചെയ്തിടാത്തത്, ഒന്ന് പറഞ്ഞു പോയതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കുട്ടനാട് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ കയറിയിട്ട് ചുമ്മാ ബോട്ടിങ് കാര്യങ്ങൾ, കേരള സർക്കാരിൻ്റെ ബോട്ടിങ്ങിനൊക്കെ പോകുന്നവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ടൂറ് 1-day പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ട്രെയിൻ ഉപയോഗിക്കാം. കാരണം കൊല്ലത്ത് നിന്ന് 25 ഉള്ളൂ ആലപ്പുഴയിൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് എല്ലാം ഉണ്ട്. അപ്പം തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റാൻഡ് കിട്ടും, 13 ബസ് സ്റ്റാൻഡ് കിട്ടും, തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് കിട്ടും, 13 ഉള്ളൂ. നേരെ ബോട്ട് ജെട്ടിയിൽ കൊണ്ട് ഇറങ്ങാം. നിങ്ങൾക്ക് അവിടെ എത്തിയതിന് കേന്ദ്ര സർക്കാരിൻ്റെ ബോട്ട്, 4 സർവീസ് ഉണ്ട് രാവിലെ അങ്ങോട്ട്. അപ്പം അത് ഒരു 5 മിനിറ്റ് ഇടവിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് കോട്ടയത്ത് പോകണേ കോട്ടയത്ത് പോകാം. 2 വിശാലമായിട്ടുള്ള യാത്ര, 28 ഉള്ളൂ ഒരാൾക്ക്. കേന്ദ്ര സർക്കാരിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, കേരള സർക്കാരിൻ്റെ, മനസ്സിലായ. അപ്പം അതിലൊക്കെ കയറി പോയിട്ട് നിങ്ങൾക്ക് കോട്ടയത്ത് ഇറങ്ങിയിട്ട് കോട്ടയം വഴി തിരിച്ച് നാട്ടിലോട്ട് വരാവുന്നതാണ്. എന്തായാലും നമുക്ക് തിരിച്ചുച്ചയ്ക്ക് ഈ ട്രെയിനിൽ വരാൻ പറ്റത്തില്ലല്ലോ, ഇപ്പോൾ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ. പിന്നെ വൈകിട്ടുണ്ട് കേട്ടോ മെമു, അത് 5:25 ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തോട്ട് വൈകിട്ടൊരു മെമു ഉണ്ട്. പിന്നെ നിങ്ങളുടെ അവിടുത്തെ ഒരു സമയവും കാര്യങ്ങളനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞതിനേക്കാട്ടും നല്ലത് നിങ്ങൾ ഈ ഒരു ഹൗസ് ബോട്ടിംഗ് ഒക്കെ ചെയ്ത്, അതായത് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടിംഗ് ഒക്കെ കയറി നിങ്ങൾക്ക് കോട്ടയത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഉച്ച സമയമാകും, 11:30 അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഉച്ചയ്ക്ക് അവിടെ എത്തും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും അവിടുന്ന് ആഹാരം കഴിച്ച് അവിടുന്ന് ഒരു ട്രെയിൻ കയറി നിങ്ങൾക്ക് നേരെ വരുന്നതായിരിക്കും നല്ലത് കൊല്ലത്തോട്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ എങ്ങനെ പോയാലും അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും കേട്ടോ, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്രയായിരിക്കും.
പിന്നെ സോളോ ഒക്കെ അടിക്കാൻ പറ്റുന്നവർക്ക് സോളോ ഒക്കെ അടിക്കാൻ പറ്റുന്ന യാത്രയാണ് ഒരു സോളോ ട്രിപ്പ്. ഒറ്റയ്ക്ക് നമുക്കിപ്പോൾ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഒട്ട് പോയിട്ടോ, ഈവൻ ഗേൾസിനാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയിട്ട് വരണമെങ്കിൽ, അടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയിട്ട് വരണമെങ്കിൽ ഞാൻ പറഞ്ഞ ഇത് നല്ലൊരിതാണ്. ഇവൻ നിങ്ങൾ ജസ്റ്റ് ഒരു അമ്പലപ്പുഴയൊക്കെ ഒന്ന് അടിച്ചു പോകും, മനസ്സിലായ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ആദ്യം ചെറുതായിട്ട് ഈ ട്രെയിനിൽ തന്നെ നിങ്ങൾ ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തിരിച്ച് ഇതേ ട്രെയിനിൽ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ നാട്ടിലോട്ടൊക്കെ വന്ന് ഫുഡൊക്കെ അത്യാവശ്യം അവിടെ ഉണ്ട് കേട്ടോ, അന്നദാനവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ. പിന്നെ ഈവൻ നിങ്ങൾക്ക് ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കാനാണ് ആഗ്രഹമെങ്കിൽ കൊണ്ട് അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കഴിക്കാൻ താല്പര്യമെങ്കിൽ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്ന് കഴിക്കാം. എന്താണല്ലോ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, നടന്നു പോകേണ്ട ദൂരെയുള്ള അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എന്നിരുന്നാലും ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്നതാണ്. തിരിച്ച് അതേ കണക്ക് ഓട്ടോയിൽ വരാനാണ്, തിരിച്ച് നല്ല വെയിലായിരിക്കും അപ്പോൾ ഓട്ടോയിൽ വരുന്നതായിരിക്കും നല്ലത്. പിന്നെ മഴയുടെ അന്തരീക്ഷവും നടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം എന്തുകൊണ്ട് ഈ ഒരു ട്രെയിൻ നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗമാണ്. ഈവൻ ആലപ്പുഴ പോയി കറങ്ങിയിട്ട് പോകുമ്പോൾ ആലപ്പുഴ കറങ്ങാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം അമ്പലപ്പുഴ ക്ഷേത്രത്തിലോട്ട് പോകാനാണെങ്കിൽ, അങ്ങനെ നമുക്ക് വളരെ ചിലവ് കുറച്ചും പിന്നെ നമ്മുടെ ഒരു സമയത്തിന് നിൽക്കേണ്ട ഒരു ഇതും കൂടെ ആവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഇഷ്ടവും കാൽക്കുലേഷനും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യും. പിന്നെ വേറെ പറയേണ്ട കാര്യമില്ലല്ലോ, ട്രെയിൻ ജേണീസ് അല്ലേ, പുതിയ ആൾക്കാരെ ചിലപ്പോൾ കിട്ടും. പിന്നെ പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല, ഇതിനകത്ത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോലീസും ഈ ട്രെയിനിലുണ്ട്, അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്തൊരു ട്രെയിനായിട്ട് നമുക്ക് തോന്നുമെങ്കിലും കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് സീറ്റ് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, അത് വേറെ കാര്യം. തിരക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റഷോ ഇടിച്ച് ഞെരുങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്, മനസ്സിലായ, പേടിക്കേണ്ട കാര്യമില്ല. ലേഡീസിന് പ്രത്യേകം കമ്പാർട്ട്മെൻറ്റ്, പിന്നെ ഒന്നോ രണ്ടോ പോലീസ് ഏതെങ്കിലും ഒരു കോച്ചസിലകത്തൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, നല്ല സേഫായിട്ടുള്ളൊരു ട്രെയിനാണ്. അപ്പോൾ മാക്സിമം ട്രെയിൻ യാത്ര എൻജോയ് ചെയ്യുക. ഇതേ കണക്ക് ഒരുപാട് നല്ല നല്ല സ്റ്റേഷൻസുകളൊക്കെ കണ്ട് അടുത്തടുത്തായിട്ടാണ് സ്റ്റേഷൻസ്, വലിയ ദൂരമൊന്നുമില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കിലോമീറ്റർ ദൂരം വ്യത്യാസത്തിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്നൊരു യാത്രയുമാണ്, നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ട്രെയിനിലൊന്ന് യാത്ര ചെയ്യാൻ നോക്കുക. പിന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്തുതരാം കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ. അത് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലോട്ടാണെങ്കിലും ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തോട്ടായ ആണെങ്കിലും കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞതൊക്കെ ശ്രദ്ധയിൽ എപ്പോഴും വെക്കണം, എല്ലാ ദിവസവും ഈ ട്രെയിൻ സർവീസ് ഇല്ല. അതിനുമ്പ് നിങ്ങൾ ചെയ്തുകൊണ്ടോ, ഇലക്ട്രിക്കലിൻ്റെ കംപ്ലൈൻസ് വേണ്ടി നമ്മുടെ കോച്ചിൽ എഴുതി വെച്ചേക്കുന്നതാണ്. ഇപ്പം എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലോ, ഇപ്പം ചാർജിങ് ബോർഡ്സിനോ കാര്യങ്ങൾക്കോ നമ്പറൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം വർക്കിംഗ് ആണ്, ആരെയും വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആ അപ്പം ഞാൻ പറഞ്ഞത് ശ്രദ്ധയിൽ വെക്കേണ്ട കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ഞായറാഴ്ചകളിൽ സർവീസ് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കി എല്ലാ ദിവസവും ട്രെയിൻ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. ആ മഴക്കോളൊക്കെ പോയത് നിങ്ങൾക്ക് മേഘം കാണാവുന്നതുണ്ടോ, നല്ല തെളിഞ്ഞ കാലാവസ്ഥയായി, അതിനർത്ഥം നല്ല വെയിൽ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദിവസം പൂർണ്ണമായി മഴയുമില്ല പൂർണ്ണമായി വെയിലുമില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട്. അതുകൊണ്ട് കുട എന്തായാലും മസ്റ്റാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ, കുടയും തൊപ്പിയും കേട്ടോ. അത്യാവശ്യം ചാറ്റൽ മഴയായാലും വെയിലായാലും കൊള്ളാതിരിക്കാൻ കുടയും തൊപ്പിയും നമുക്ക് വേണം. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവരൊക്കെ അത് എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുക. പിന്നെ അത്യാവശ്യം എപ്പോഴും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ മെയിനായിട്ട് ഹെൽത്ത് നോക്കാണ്ടുള്ളതാണ്, അതുകൊണ്ട് എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, മാക്സിമം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക യാത്രകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഒരു യാത്ര ചെയ്യാൻ പോകുമ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിരിക്കുക, ചാർജർ കാര്യങ്ങൾ മനസ്സിലായില്ലേ, എല്ലാം പവർ ബാങ്ക്സ് എല്ലാം, ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. എപ്പോഴും ഒരു കൊച്ചു ബാഗിനകത്ത് ആക്കി ഇട്ടുകൊണ്ട് വരണം, ചുമ്മാ ചവറ കണക്ക് സാധനങ്ങൾ എടുത്ത് വെക്കാതെ, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം മതി. പിന്നെ ഡ്രസ്സാണെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രസ്സൊക്കെ മതി, ഒരു ട്രാക്ക് സ്യൂട്ട്, അതേ കണക്ക് ഒരു ടീഷർട്ട്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. ഓരോരോ അനുഭവങ്ങളാണ്, ഓരോ യാത്രകളും ഓരോരോ അനുഭവങ്ങളാണല്ലോ അല്ലേ. നമ്മുടെ മലയാളി ട്രാവലേഴ്സിൻ്റെ യാത്രകളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഓരോരോ അനുഭവങ്ങൾ ഓരോരോ യാത്രകൾ, അങ്ങനെ അങ്ങനെ അങ്ങനെ.
നമ്മളിത് അമ്പലപ്പുഴ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കറക്റ്റ് സമയം, ഞാൻ ആദ്യം പറഞ്ഞ സമയത്ത് തന്നെയാണ് വണ്ടി മൂവായിക്കൊണ്ടിരിക്കുന്നത്. 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. ഇതിൽ ഇറങ്ങി ഓവർബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കയറി അപ്പുറത്ത് ഇറങ്ങും കേട്ടോ. ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഓവർബ്രിഡ്ജ് ഉണ്ട്, അത് ഇറങ്ങി അപ്പുറത്തോട്ട് പോകാം. അപ്പോൾ ഇതേ അമ്പലപ്പുഴയിൽ ഇറങ്ങിയിട്ട് പോയി. ഇതാണ് അകത്തുള്ള കാഴ്ച. ഇപ്പോഴാണ് തോന്നുന്നു നിങ്ങൾ അകത്തുള്ള കാഴ്ചകൾ ഞാൻ കാണിക്കുന്നത് ചെറുതായിട്ട്. അപ്പം അമ്പലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനി പുന്നപ്ര, അത് കഴിഞ്ഞ് ആലപ്പുഴ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ സപ്പോർട്ട് വേണമെന്ന് പറയുകയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുന്നപ്ര എന്ന് പറയുന്നൊരു സ്റ്റേഷനാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ കാണിച്ചിരുന്നത്, ഇവിടെ ഇറങ്ങണമെന്ന് നോക്കിയിട്ട് ഭയങ്കര താഴ്ചയാണ്. ഇതാ കണ്ടു, കണ്ടാ പുന്നപ്ര സ്റ്റേഷൻ, ചെറിയ സ്റ്റേഷൻ, ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ള സ്റ്റേഷൻ, ആലപ്പുഴയ്ക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ. അപ്പോൾ ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കും, പോവുകയാണ് നമ്മൾ ആലപ്പുഴ. ആലപ്പുഴക്കാരൻ, ആലപ്പുഴക്കാരൊക്കെ ഉണ്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ? ഇതുവരെ മഴയില്ലായിരുന്നേ, പിന്നെ മാനം ഒന്ന് ഇതായി തെളിഞ്ഞ് തെളിഞ്ഞ മാനം വീട്ടിൽ ഒന്ന് മാറിയിട്ട് വീണ്ടും തെളിഞ്ഞ് വരിക. എന്തുവാണോ അങ്ങനെ നമ്മളിത് ആലപ്പുഴയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആലപ്പുഴ ഉണ്ടല്ലേ. നമ്മൾ ആലപ്പുഴയിലേക്ക് വന്നപ്പം ഇതേ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്ന വണ്ടിയാ. ട്രെയിൻ ഷെയറിംഗ് ഒക്കെ ഉള്ളത് തിരുവനന്തപുരം ചെന്നൈ ആലപ്പുഴ ചെന്നൈ ആ വണ്ടിയാ ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഇതേ ആലപ്പുഴയുടെ നെയിം ബോർഡ് നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തിയിട്ടുണ്ട് കേട്ടോ. 11 നമ്മൾ ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല കൊട്ട വെയിൽ. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ടേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇനിയും നമുക്ക് ഒരുപാട് ട്രെയിൻ യാത്രകൾ ചെയ്യണം, ഒരുപാട് ട്രെയിൻ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതെ, നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനായ ആലപ്പുഴയിലേക്ക് എത്തുന്നുണ്ട്. ഇനി തിരിച്ച് നമ്മുടെ വീഡിയോ വരുന്നത് എന്താണെന്ന് അറിയാമോ? കൊച്ചുവേളി റപ്തിസാഗറിലായിരിക്കും നമ്മുടെ വീഡിയോ. ഇതേ ഈ കൊച്ചു നോക്കിയ പഴയ കളറിലെ പാസഞ്ചർ ട്രെയിനിൻ്റെ ഒക്കെ അടിപൊളി കൊള്ളാം അല്ലേ. അപ്പം തിരിച്ചുള്ള യാത്ര നമ്മളെ കൊച്ചുവേളി റപ്തിസാഗറിനകത്താണ്. അപ്പം ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.